കുട്ടിക്കാലവും ഓർമ്മകളുടെ ഉത്സവമാണ്. കളിച്ചും രസിച്ചും ആടിയും പാടിയുമുള്ള നിറമുള്ള കാലം, ഉത്തമമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന കാലം കൂടിയാണ് ഇത്. ഒരാളുടെ വളർച്ചയിൽ നിരവധി ആളുകളുടെ സ്വാധീനങ്ങളുണ്ട്. സമകാലീന കേരളത്തിൽ പ്രശസ്തരായവർ തങ്ങളുടെ അനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പങ്കുവയ്ക്കുന്നു. കെ എൽ മോഹനവർമ്മ, ഏവർക്കും സുപരിചിതനായ സാഹിത്യകാരൻ. നിരവധി നോവലുകൾ എഴുതിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഓഹരി, കറിയാച്ചൻ്റെ ലോകം തുടങ്ങിയ നോവലുകൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നോവലുകൾ കൂടാതെ ഇദ്ദേഹത്തിൻ്റെതായി നിരവധി കഥാസമാഹാരങ്ങൾ, യാത്രാവിവരണങ്ങൾ, ലേഖനങ്ങൾ എന്നിവയും ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെൻറ്റ് നേടിയ ഇദ്ദേഹം സിനിമ, ഡോക്യുമെൻ്ററികൾ, പരസ്യചിത്രങ്ങൾ എന്നിവയിലും തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. പൈക്കോ പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്റർ, വീഷണം പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപർ, സാഹിത്യ അക്കാദമി സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുള്ള കെ എൽ മോഹനവർമ്മ തൻ്റെ ജീവിത വഴികൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. ജനിച്ചത് 1936 ജൂലൈ 8 മലയാളം 1111 മിഥുനം 25. അക്കാലത്ത് ഇംഗ്ലീഷ് ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ. അത് 1952-54 ആയതിനു ശേഷമാണ് മലയാളം കൊല്ലവർഷം പതുക്കെ ഇല്ലാതായത്. ഞാൻ ജനിച്ചത് ചേർത്തലയാണ്, അമ്മയുടെ സ്ഥലതയാണ്. പക്ഷേ അച്ഛൻ അന്ന് ഹരിപ്പാട്ട് മുനിസിപ്പൽ കോടതിയിൽ വക്കില്ല. അതുകൊണ്ട് ഞാൻ ജനിച്ച് 3 കഴിഞ്ഞപ്പം അമ്മ എന്നെയും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ഹരിപ്പാട്ടായിരുന്നു 2. അത് കഴിഞ്ഞപ്പോൾ അച്ഛന് മാവേലിക്കര എന്ന ഡിസ്ട്രിക്ട് കോർട്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട കോടതി, അങ്ങോട്ട് അച്ഛൻ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അച്ഛൻ്റെ കുടുംബം ചെന്നിത്തലയാണ്. അവിടെ നമ്മുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അച്ഛൻ അവിടെ ഒരു വീട് വെച്ചു. മോഹനഭവൻ എന്ന പേര്, എൻ്റെ പേര്. ഞാൻ മൂത്ത കുട്ടിയാണ്. ഇന്നും 83 കഴിഞ്ഞിട്ടും അവിടെ ചെന്നാവത് 3-4 പേരുടെ അടുത്ത് നിന്ന് കൈമാറി അവിടെ ഇപ്പോഴത്തെ ചെന്നിത്തല ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ തൊട്ട് വടക്ക് വശത്തുള്ള പുറമ്പ. ഇന്നും ആൾക്കാർ, പഴയ ആൾക്കാർ തന്നെ മോഹനത്തിൽ എന്നാണ് പറയുന്നത്, മോഹനത്തിൽ എന്നാണ് പറയുന്നത്. അവിടെയാണ് ഞാൻ എൻ്റെ ബാല്യകാലം ഉണ്ടായത്, ഓർമ്മയുടെ ആദ്യത്തെ കാലം. ഏറ്റവും മറക്കാത്ത ഓർമ്മ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തെ ഒരു സൈക്കിളിൽ നമ്മുടെ മത്തായി എന്ന് പറഞ്ഞ ഒരു അവിടെയുള്ള പ്രധാനപ്പെട്ട മീൻ വിൽപ്പനക്കാരനാണ്. പുള്ളിയുടെ ഒച്ചയാണ് ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നത്. ആദ്യം അയാൾ അടുത്തോട്ട് ഇങ്ങനെ വരുമ്പോൾ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ എന്നെ കാണുമ്പോഴും ഇങ്ങനെ പേടിപ്പിക്കുന്ന വണ്ടി കാണിക്കും. ഇതാണ് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്ന ഒരു ഇത്. ഞാനത് പിന്നീട് മാധവക്കുട്ടി ഞാനും ചേർന്ന് ഒരു അമാവാസി എന്ന നോവൽ എഴുതിയപ്പം ഒരു മീൻ കച്ചവടക്കാരനെ ഞങ്ങൾ ബംഗാളിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഇതേ മത്തായി ചേട്ടൻ്റെ അതേ ആക്ഷനും ഭാവങ്ങളും സൈക്കിളുമാണ് ഞാൻ അവിടെ കാണിച്ചത്. ഇത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആ മത്തായി ചേട്ടനെ കാണുമ്പം പേടി, ആ പേടി മനസ്സിൽ ഉണ്ടായിരുന്നു. അത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് മാറിയത്. അത് അതെപ്പോഴും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. മത്തായി ആ മുഖവും അദ്ദേഹത്തിൻ്റെ സൈക്കിളിൽ ഓട്ടി വരികയും അത് രാവിലെ അങ്ങ് ഹരിപ്പാടും കഴിഞ്ഞ് അവിടെ മീൻ വരുമ്പം 4-4.5 അങ്ങ് കടലോരത്തെത്തി അവിടെ നിന്ന് രാവിലെ സൈക്കിൾ, അങ്ങനെ ഒരുപാട് പേര് വരുമായിരുന്നു വന്ന് അവിടെയൊക്കെ കൊടുക്കുന്നത്. നമ്മൾ മീനൊന്നും കഴിക്കില്ല, വെജിറ്റേറിയൻസാണ്. പക്ഷേ ആ വഴി കൂടാണ് ചവിട്ടിപ്പോയത്. അന്ന് റോഡൊന്നും ഈ പൊതുമണ്ണലുള്ള റോഡാണ്, കുറച്ച് ചെങ്കല്ലും ഒക്കെ ചേർന്ന മറ്റേ മെറ്റൽ റോഡ് വന്നിട്ടില്ല.
അക്കാലത്ത് ഒരു പ്രൈമറി സെക്ഷനിലുള്ള കളികൾ ഈ കുടുകുടു എന്ന് പറയും, നമ്മുടെ ഇപ്പോഴത്തെ കബഡിയുടെ ഒരു ലോക്കൽ തിരുവിതാംകൂർ സ്റ്റൈല് കുടുകുടു കളിക്കുമായിരുന്നു. തലപ്പന്തുണ്ടായിരുന്നു, ഫുട്ബോളൊന്നുമില്ല, ഫുട്ബോളൊന്നും ആലവില്ല ആയിരുന്നില്ല ഞങ്ങളുടെ അവിടെ. വോളിബോളും വന്നു തുടങ്ങിയിട്ടില്ല ചെറിയ കാലത്ത്. പക്ഷേ മാവലിക്കരയിലേക്ക് ഞാൻ അഞ്ചാം ക്ലാസ്സായി, നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പ്രിപ്പറേറ്ററി എന്നാന്ന് പറയണേ, അഞ്ചാം ക്ലാസ് ഇംഗ്ലീഷ് സ്കൂളുള്ളത്. അവിടെ അടുത്ത് അവിടെ ചെന്നിത്തല സ്കൂളില്ലായിരുന്നു, അത് കാരണം മാവലിക്കരയ്ക്ക് അച്ഛൻ ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് മാന്നാർ വരെ പോകണമല്ലോ എന്നുള്ള, 3 മൈൽ നടക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് അവിടെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഫുട്ബോൾ ഉണ്ടായിരുന്നു, സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബാഡ്മിൻ്റൺ ഉണ്ടായിരുന്നു അവിടെ, ഞാൻ ഓർക്കുന്നു ബോൾ ബാഡ്മിൻ്റൺ. അന്ന് ഈ ഓ മാധവനൊക്കെ ഇല്ലേ, അദ്ദേഹമൊക്കെ അവിടെ അന്ന് സ്കൂളിൽ ഉണ്ടായിരുന്ന കാലമാണ്. നാടകം ഇതൊക്കെ അതൊരു 1943, 1944, 1945 കാലങ്ങളിൽ, രണ്ടാം ലോകമായത്തിൻ്റെ കാലത്ത്. അന്നത്തെ കളികൾ പ്രധാനമായിട്ടും ടെന്നീസ് പന്തില്ലായിരുന്നു, വന്നിട്ടില്ലായിരുന്നു ഞങ്ങളുടെ സാധാരണ ഗ്രാമം. ഓല പന്തുണ്ടാക്കും അല്ലെങ്കിൽ റബ്ബർ പന്തുണ്ടാക്കും. ഒരു റബ്ബർ പന്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. പിന്നെ മറ്റേ കുട്ടിക്കോലും ഇപ്പോഴത്തെ ക്രിക്കറ്റിനെ അതിൻ്റെ ആ നാടൻ രീതി അതൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നു. കളികൾ കൂടുതലും അങ്ങനെയുള്ളതായിരുന്നു. എനിക്ക് കുട്ടിക്കാലം മുതൽ ഇങ്ങനെ കള്ളക്കഥകൾ പറയാൻ വലിയ ഇഷ്ടമായിരുന്നു. കഥകൾ പറയാൻ നമ്മുടെ വീട്ടിലൊരു ചെറിയ ലൈബ്രറി ഉണ്ടായിരുന്നു, അതിൽ ഗാന്ധിയൻ പുസ്തകങ്ങളൊക്കെയാണ് കൂടുതലുണ്ടായിരുന്നത്. അച്ഛനൊരു ഗാന്ധിയൻ തിങ്കറായിരുന്നു, അച്ഛന് പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു അക്കാലത്ത്. പക്ഷെ അതൊന്നും വായിക്കാൻ വലിയ ഇഷ്ടമില്ലായിരുന്നു. മറ്റുള്ള ഒരുപാട് വല്ലാതുള്ള പുസ്തകങ്ങളുണ്ടായിരുന്നു, ആ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോഴുണ്ടല്ലോ പിന്നെ അതിൻ്റെ അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെടുമായിരുന്നു. പലതിനെയും ഞാൻ ക്യാരക്ടറാക്കാനായിട്ട് എനിക്കറിഞ്ഞൂടാ. ഇപ്പം ഞാനൊരു ഒരു സ്റ്റോറി ടെല്ലർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനും എഴുതാനും കഥാപാത്രങ്ങളെ അംഗീകരിക്കാനും അപഗ്രഥിക്കാനും ഒക്കെയുള്ള കഴിവ് അന്നേ എനിക്കുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു ഓർക്കുന്നുണ്ട്, ഒരു ബാലമാസിക എന്ന് പറഞ്ഞ് എന്തോരണം തുടങ്ങിയപ്പോൾ ആരോ പറഞ്ഞു ഒരു അത് എഴുതിയിട്ടുള്ളൂ, വേറൊന്നും എഴുതിയില്ല. അപ്പോൾ പറഞ്ഞു അത് എഴുതിയത് ഒരാൾ വീട്ടിലേക്ക് വന്നു, വന്ന് പട്ടിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അയ്യോ അയ്യോ പട്ടിയില്ല, ഒന്നോളൂ കടിക്കുകയൊന്നുമില്ല. അയ്യോ കടിക്കുകയല്ല, പട്ടി വേണം, എനിക്ക് പട്ടിയെ പിടിച്ചു കൊടുത്താൽ എനിക്ക് രൂപ കിട്ടും. പഞ്ചായത്തിൽ നന്നം കണ്ട ഒരു പത്രത്തിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പം ഞാൻ ഇതാ കഥയായിട്ട് എഴുതിയത്. എൻ്റെ മനസ്സിലതാ വരുന്നത്, അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്ന ഒരു ഒരു ചിന്താ രീതി ഒരു തമാശയാക്കിയിട്ട് അയാൾ വന്ന് ചോദിച്ച് പട്ടിയുണ്ടോ എന്ന് പേട്ടിയെ പേടിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ പറയുന്നത് അയാൾ പട്ടിയെ പിടിച്ചുകൊണ്ട് വരാം, ഒരു പട്ടിയെ പിടിച്ചു കൊടുത്താൽ 8 അണ കിട്ടും. അപ്പം ഇങ്ങനെയുള്ളതായിരുന്നു എനിക്ക് വലിയ ഇഷ്ടം. അതിങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട്, എല്ലാം വളരെ ഇഷ്ടമാണ്. ചെറിയ ഉദാഹരണം പറയുകയാണ്, ഒരിക്കലൊരു ഈ മാവേലിക്കൽ സ്കൂളിൽ അന്ന് 8 വയസ്സ്, 9 വയസ്സ്, 9 വയസ്സുള്ളപ്പം അന്ന് സ്പോർട്സ് തുടങ്ങിയ കാലമാണ്. അപ്പം ഈ ഓട്ടമുണ്ട്, 400 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ടല്ല, എന്ന 200 ഉള്ളൂ, അത്രയേ ഉള്ളൂ സ്ഥലം സ്പേസ്. ആ 200 മീറ്റേഴ്സ് ഓട്ടത്തിന് ഒരിക്കൽ എനിക്ക് സെക്കൻഡ് കിട്ടി. എന്നെ സംബന്ധിച്ചോളം ഞാൻ അപ്പോൾ കുറേ ജമ്പ്സിനൊക്കെ ലോങ് ജമ്പൊക്കെ നോക്കി, ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇതിൽ എനിക്കിവിടെ സെക്കൻഡ് പ്രൈസ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചടാ ഞാൻ ഇനി ഓട്ടക്കാരനായിട്ട് മാറും വലിയ. എൻ്റെ ഓർമ്മയിൽ അങ്ങനൊരു കളികളിലൊരു അക്സെപ്റ്റൻസ്, കളികളിലാകുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടായിരുന്നു, ഫുട്ബോൾ പോലുള്ള ടീം ഗെയിമല്ല സെൽഫ് ഗെയിമിൽ കിട്ടിയപ്പം അതെനിക്ക് തോന്നി വളരെയധികം ഞാൻ ആൾ കൊള്ളാം എന്നുള്ളൊരു തോന്നലുണ്ടായി. അതേസമയം ബാക്കിയുള്ള സാധാരണ കളികളിലൊക്കെ എല്ലാത്തിലും കളിക്കുമായിരുന്നെങ്കിലും ഒരു ടോപ്പ് പൊസിഷൻ പറയാനൊന്നും ഉണ്ടായില്ലായിരുന്നു അന്ന്.
അതിപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ ഓർക്കുന്നത് അന്ന് എന്താ വെച്ചാൽ, ഇത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എനിക്കൊരു ബനിയൻ മേടിച്ചിരുന്നു. ആദ്യമായിട്ട് ബനിയൻ ഇട്ടതന്ന, അതിനു മുമ്പ് ബനിയൻ ഇല്ലായിരുന്നു, വെറും ഷർട്ട് ഇട്ടുകൊണ്ടാണ് ഓടിയത്. ഓടിക്കഴിഞ്ഞ് ഇങ്ങനെ കളിച്ചിട്ട് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ്, നിനക്ക് ഒരു ബനിയൻ മേടിച്ചു കളയാം എന്ന് പറഞ്ഞ്, അന്ന് ഒരു കൈയില്ലാത്ത ബനിയൻ സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് മേടിച്ചൊരു നിക്കറും വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. എഴുത്തുകാരനല്ല അതിൻ്റെ പ്രധാനി, എഴുത്തുകാരൻ എഴുതിക്കഴിഞ്ഞു, അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് റിസെപ്റ്റീവ്നെസ്, വായനക്കാരനാണ്, ഒരു വായനക്കാരനാണ് ആ സൃഷ്ടി നല്ലതാണോ എന്നെ സംബന്ധിച്ചോളം, അത് എൻ്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ചോളം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, എളുപ്പം പറയുകയാണെങ്കിൽ, മനോരമ ആഴ്ചപ്പതിപ്പിൽ ഒരു കഥ വരുന്നു, അവിടെ ഭാഷാ പോർട്ടലിൽ ഒരു കഥ വരുന്നു എന്നിരിക്കട്ടെ, ഇത് രണ്ടും ഒരേ എസ്റ്റാബ്ലിഷ്മെൻ്റ് പത്രങ്ങളാണ്. ഇത് വരുമ്പം രണ്ടും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. ഇതൊരു വായനക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പം മനോരമയിലെ കഥകൾ വായിച്ച് വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കാണും. ആ സമൂഹം ഭാഷാ വോട്ടിലെ ഉൾക്കൊള്ളില്ല. ഭാഷാ വോട്ടിലെ മറ്റേ അവർ പറയും, ഇത് എന്നാൽ എന്ത് വളരെ ചീപ്പാണ്, നമ്മുടെ സീരിയലൊക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ നല്ല സിനിമകളും ചീത്ത സിനിമകളും എല്ലാം കാണുന്നില്ല. അത് റിസെപ്റ്റീവ്നെസ് ആണ് പ്രധാനം, നോട്ട് വാട്ട് ക്രിയേറ്റീവ്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ അപൂർവം അവരുടെയാണ്, അത് അയാളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ വ്യക്തിത്വത്തിൻ്റെ ഭാഗം അയാൾ എഴുതി കഴിഞ്ഞു, അല്ലെങ്കിൽ അത് പുറത്ത് കാണിച്ചു തീർന്നു. പിന്നെ മറ്റവരാണ് തീർച്ചപ്പെടുന്നത് ഇതിലേതാ നല്ല സൃഷ്ടി. അയാളെ സംബന്ധിച്ചോളം പല സൃഷ്ടികളും ഇന്ന് എൻ്റെ ശരിക്കും വായിക്കാനറിയാവുന്ന എൻ്റെ 10-11 വയസ്സുള്ള കുട്ടിക്ക് പലതും പ്രധാനപ്പെട്ടൊക്കെ ഇറ്റ് ഇസ് ഓൾ ട്രാഷ്. പക്ഷേ അവന് വരുന്നത് വെച്ചാൽ അവൻ്റെ ചിലപ്പോൾ അടുത്ത തലമുറ ട്രാഷായിട്ട് വിചാരിക്കും. അതാണ് ഈ സാഹിത്യത്തിൻ്റെ നിലനിൽപ്പിന്, കഥകളുടെ നിലനിൽപ്പിൻ്റെ ആ ചിലത് പീരിയോഡിക്കലാണ്, ചിലത് പെർമനൻ്റാണ്. പെർമനൻ്റായിട്ട് ഇത് വളരെ ചുരുക്കമാണ് എൻ്റെ അഭിപ്രായത്തിൽ. പെർമനൻ്റായിട്ട് നിൽക്കാനൊക്കെ ചരിത്രവുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും കഥകൾ മാത്രമേ ഭാവിയിൽ നിലനിൽക്കുകയുള്ളൂ. മഹാഭാരതമാണെങ്കിലും ഒഡീസി ആണെങ്കിലും രാമായണമാണെങ്കിലും എന്തിന് കാളിദാസൻ്റെ കഥകളാണെങ്കിലും നമ്മുടെ സി വി രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മയും രാമരാജ ബഹദൂർ ഒക്കെ ആണെങ്കിലും ഒക്കെ ഒരു ചരിത്രത്തിൻ്റെ കഥകളെ ബേസ് ചെയ്ത് പിന്നെ ഫിക്ഷൻ ഉണ്ടാക്കിയതാണ്. അത് നിലനിൽക്കും, മറ്റൊന്നും നിലനിൽക്കാൻ സാധ്യതയില്ല. ജസ്റ്റ് ക്രിയേറ്റീവാണ്, അത് ആ കാലം കഴിഞ്ഞ് അതിൻ്റെ അങ്ങ് തീരും. അതാണ് വ്യത്യാസം. ഒരു 3-4 വയസ്സുള്ളപ്പോൾ തന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അച്ഛനവിടുത്തെ ഒരു പല കാര്യങ്ങളിലും. ഞങ്ങൾ വർമ്മവരാണെങ്കിലും അച്ഛനവിടുത്തെ കരയോഗത്തിൻ്റെ NS കരയോഗത്തിൻ്റെ പ്രസിഡൻറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു. അവിടെ പുസ്തകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ വായിക്കാൻ ഒരുപാട് കിട്ടും. അന്ന് ഈ അച്ഛൻ മകൾക്ക് അച്ഛൻ കത്തുകൾ ജവഹർലാലിനോട് ഇതൊക്കെ വായിക്കാൻ പറ്റിയിരുന്നു. പക്ഷേ അതിലും പ്രിഫറായിട്ട് ആദ്യം വായിച്ചുകൊണ്ടിരുന്ന കൂടുതലും ഡിറ്റക്റ്റീവ് കഥകളൊക്കെ വീട്ടിലുണ്ടായിരുന്നു, അതെല്ലാം വായിക്കുമായിരുന്നു. അന്ന് രാമായണം മഹാഭാരതം ഒന്നും വായിച്ചതായിട്ട് ഓർമ്മയില്ല. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പം ഈ ഞാൻ ഓർക്കുന്ന ബെൻഡൽ വിൽക്കിയുടെ ഐക്യ 2 ലോകം എന്നോട്ട് പറഞ്ഞുള്ളത്, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷന്, അതുപോലെ നമ്മുടെ നാലപ്പാട്ടിൻ്റെ ചില പുസ്തകങ്ങൾ, നാലപ്പാട്ട് നാരായണ മേനോൻ്റെ അന്ന് അദ്ദേഹമാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത നല്ല പുസ്തകങ്ങളൊക്കെ, അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ വന്നപ്പോൾ അതിലൊരു ആവേശം തുടങ്ങിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 10-ാം ക്ലാസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് ഒരുമാതിരിയുള്ള എല്ലാ വായനയും ഇഷ്ടമായിരുന്നു. അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ചുരുക്കുകയും തിരുവിതാംകൂറിലേക്ക് വരികയുള്ളായിരുന്നു. ഇവിടെ കൂടുതൽ ഉണ്ടായിരുന്നത് ഇവിടുന്നുള്ള കൗമുദിയായിരുന്നു, കെ ബാലകൃഷ്ണൻ്റെ കൗമുദിയൊക്കെ ആയിരുന്നു. ആവശ്യം അതിനോടായിരുന്നു കൂടുതൽ. തിരുവനന്തപുരത്ത് ചെന്ന് കോളേജിൽ ചേർന്ന ശേഷം പിന്നെ മാതൃഭൂമി അപ്പോഴത്തേക്ക് എല്ലാവരും ബഷീറും ഉറൂബും ഒക്കെ നമ്മുടെ വളരെ അടുപ്പക്കാരായി മാറി എഴുത്തിൽ വായനയിൽ. അതുവരെ ഒരു സെലക്റ്റഡ് വായനയൊന്നും ഇല്ലായിരുന്നു, ഇന്നത് വായിക്കാവോ ഇന്നത് വായിക്കാതെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഗോൺ റീഡിങ് അത്രയേ ഉള്ളൂ.
1976 ഇവിടെ എറണാകുളത്ത് വന്നു, വടക്കേ ഇന്ത്യയിലായിരുന്നു അതുവരെ 55 മുതൽ 76 വരെ. അതിനുശേഷം ഇവിടെ വന്നു. അതിനുശേഷം ഞാൻ അവിടെ ഒരുപാട് ഉൾനാടൻ ഗ്രാമങ്ങളും ചെറിയ നഗരങ്ങളിലും ധാരാളം സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എൻ്റെ ഔദ്യോഗികമായിട്ട് തന്നെ. അതൊക്കെ എനിക്ക് വളരെ അസറ്റായിരുന്നു, ഒരുപാട് തരം മറ്റാരും ഇല്ലാത്ത അനുഭവങ്ങൾ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ബിസിനസ് കൂടെ തീർച്ചപ്പെടുത്തി ആണ്ടിലൊരു രണ്ടാഴ്ച വടക്കേ ഇന്ത്യ കറങ്ങാം. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് സ്ലീപ്പറിൽ ടിക്കറ്റ് എടുക്കും, എവിടെയെങ്കിലും പോയി ഇറങ്ങും. എനിക്ക് ഹിന്ദി വളരെ നന്നായിട്ട് പറയാനറിയാം. അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് നേരത്തെ ഒന്നും പറയില്ല, അവിടെ ചെന്ന് ഒരു ഒരു കാറെടുക്കും, ഇഷ്ടമുള്ളിടത്തൊക്കെ കറങ്ങാം. അതിൽ ടൂറിസവും അമ്പലവും ഉണ്ടെങ്കിലും വിഷമമില്ല, ഇല്ലെങ്കിലും വിഷമമില്ല. അങ്ങനെ നടക്കുമ്പോൾ ഇതെനിക്ക് തോന്നിയ ഒരു 1993-94 ഒളിമ്പിക്സ് കഴിഞ്ഞ സമയം അന്നത്തെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളവിടെ പോയിട്ട് ഇങ്ങനെ കറങ്ങി നമ്മുടെ ഗുജറാത്തിൽ അംബാനിയുടെയൊക്കെ താമസിക്കുന്ന അവരുടെ വീട് ജോർഘട്ട് എന്ന് പറഞ്ഞൊരു ഗ്രാമം. അപ്പോൾ രാജ്കോട്ടിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ ഗിർ ഫോറസ്റ്റ് അവിടെയുള്ള പലത്തും കറങ്ങി തിരിച്ചു വരുന്ന വഴിക്കാണ് പറഞ്ഞു പോരുന്ന വഴിക്കാണ് അംബാനിയുടെ, അന്ന് ധീരുഭായി അംബാനിയാണ് പ്രധാനം, ധീരുഭായി അംബാനിയുടെ സ്ഥലം, എന്നാൽ അവിടെ കയറി കളയാമെന്ന് പറഞ്ഞു. നമ്മളവിടെ ചെന്ന് അവിടെ കയറി, അതൊരു ഗ്രാമമാണ്, ചെറിയൊരു ചെറിയൊരു ഗ്രാമമുള്ള അദ്ദേഹത്തിൻ്റെ പഴയ കുടുംബമൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരിക. കുറച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ടു, ഒരു ഗുജറാത്തിയിൽ എഴുതിയിരിക്കുന്നുണ്ട്, താഴെ എപ്പോഴും ആ സ്ഥല ആ ഗ്രാമത്തിൻ്റെ എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് കാണിക്കും. അത് നമുക്ക് വായിക്കാം, ഗുജറാത്തി കഷ്ടിച്ച് വായിക്കാം. അപ്പം 600-700 പേര് ഉള്ള ഒരു ചെറിയ, അപ്പം ഞാൻ പറഞ്ഞു വണ്ടി കാർ ഡ്രൈവർ ഒരു മുസ്ലിം വളരെ രസകരമായിട്ട് എന്നോട് ഫ്രണ്ടായി. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് അപ്പോൾ ഒരു സ്കൂളാണ്, ഒരു എലിമെൻ്ററി സ്കൂളാണ്. അവിടെ ചെന്നിരുന്നപ്പോൾ അവിടെ ഹെഡ് മാസ്റ്റർ ഉണ്ട്, സന്തോഷമായി. ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ ഇവിടുന്ന് വരിക ഹിന്ദിയിൽ, അയാൾക്ക് ഹിന്ദി ഉറുദു പിന്നെ കഷ്ടിച്ച് ഇംഗ്ലീഷ് പിന്നെ ഗുജറാത്തി, ഗുജറാത്തിയാണ് ശരിക്കറിയാവുന്നത്. അവിടെ ഉറുദു ആയിരുന്നു പണ്ട് അവിടെ പണ്ട് മുസ്ലിം നവാബ് ഭരിച്ചിരുന്ന സ്ഥലമാണ്, അത് കാരണം അവിടെ ഉറുദു ഉണ്ടായിരുന്നു. ഇയാളുടെ അടുത്ത് ഓരോ വർത്തമാനം പറഞ്ഞു. അപ്പോൾ അയാൾ ബി എ പാസ്സായതാണ്, ഗുജറാത്തിയാണ്, രണ്ട് ടീച്ചേഴ്സേ ഉള്ളൂ വേറെ. അപ്പം ഞാൻ കൊണ്ടുവന്നു ചായ കുടിക്കാൻ അവരൊക്കെ പറഞ്ഞു, സന്തോഷമായി. അപ്പം ഒരു ഗുജറാത്തി പത്രവും കിടപ്പുണ്ട് അവിടെ. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ കേരള സുനാഹെ എന്ത് കേരളത്തിനെ കുറിച്ച് എന്താ അറിയാവുന്നത്? അപ്പം അയാൾ കുറച്ച് നേരം ആലോചിച്ചു, കേരള സുനാഹെ മദ്രാസിയല്ലേ കേരള, അതെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ഈ കേരളത്തിലെ കമ്മ്യൂണിസം കേട്ടിട്ടുണ്ടോ? അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഭരിക്കുന്നു LDF. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു അങ്ങേക്ക് കേരളത്തിലെ ആരെ അറിയാം? എനിക്കിനെ കുറിച്ച് ഞാൻ ചോദിച്ചു EMS സുനാഹ EMS കേട്ടിട്ടുണ്ടോ? നെയ് കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു കരുണാകരൻ? നെയ്. AK ആൻ്റണി? നെയ്. നായനാർ? നെയ്. യേശുദാസ് അപ്പം ചിച്ചോറിലൊക്കെ പാടുപാടിയിട്ടുണ്ട്. നെയ്. യേശുവരൊക്കെ പാടി ഇവിടെ ഉള്ളൂ അദ്ദേഹം കൂടുതൽ, അവിടുത്തെ ഹിന്ദി മേഖലയിൽ അദ്ദേഹത്തിന് അത്രയധികം കിട്ടിയില്ലല്ലോ. ആ ഞാൻ ചോദിച്ചു മമ്മൂട്ടി? നെയ്. മറ്റേ മോഹൻലാൽ? നെയ്. ഞാൻ പിന്നെ ചോദിച്ചു പൈസ പിന്നെ നിങ്ങൾ ആരെയാണ് അവിടെ കേട്ടിട്ടുള്ളത്? അപ്പം അയാൾ പറയാണ് വഴി വഹാം തുമാരെ പോ ഉഷാജിക്ക് സിവ അവർക്കോനെ, നിങ്ങളുടെ കേരളത്തിലെ ഉഷാജി അല്ലാതെ ആരാ ഉള്ളത്? PT ഉഷയാണ് പറഞ്ഞത്. നിങ്ങൾ അവിടെ കേരളത്തിന് അറിയാൻ PT ഉഷയല്ലാതെ ആരാ ഉള്ളത്? എനിക്കങ്ങ് സ്റ്റണ്ടായി. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു സാധാരണ ഇന്ത്യൻ ഗ്രാമത്തിലെ ഏറ്റവും നമ്മളറിയാത്ത, നമ്മുടെ ഒന്നും പത്രങ്ങൾ ഒരിക്കലും ചെല്ലാത്ത, നാഷണൽ പത്രങ്ങൾ ചെല്ലാത്ത, അവിടെ ഒക്കെ കൂടെ അറിയപ്പെട്ട ഏറ്റവും പ്രശസ്തയായ മലയാളി ഒരു പാവപ്പെട്ട ഗ്രാമത്തിൽ നിന്നും പോതമണ്ണിലൂടി അവരുടെ ഒറ്റ ഇതും കൊണ്ട് ഏറ്റവും വലിയ ആളായ ആ PT ഉഷയായിരുന്നു. സക്സസ് വളരെ ഈസിയാണ്. യു ആർ ടു ബി ഹാപ്പി ഇൻ യുവർ ലൈഫ് ആൻഡ് ട്രൈ ടു ഗീവ് ഹാപ്പിനെസ് ടു അതേഴ്സ്. നിങ്ങൾ സന്തുഷ്ടനായിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. സന്തോഷത്തിനൊരു എക്കണോമിക് വാല്യൂ ഇല്ല, സന്തോഷത്തിന് ഒരു എക്കണോമിക് വാല്യൂ ഇല്ല. നമ്മളെല്ലാ എക്കണോമിക് വാല്യൂ കാണുന്നതാണ്. 2 ലക്ഷം രൂപ ദിവസം കിട്ടുന്ന ആളാണെങ്കിൽ അയാൾക്ക് താമസിക്കണമെങ്കിൽ ഹോട്ടലിൽ 1.5 ലക്ഷം കൊടുക്കണമെങ്കിൽ
ആ ഹോട്ടലിൽ അയാൾ താമസിക്കുമെങ്കിൽ അയാൾ എപ്പോഴും വലിയ കടക്കാരനാവില്ലേ? അയാൾക്ക് 2 ലക്ഷം കിട്ടിയിട്ടില്ല, നമ്മൾ അത് വെച്ച് കണക്ക് കൂട്ടിയൊരു കാര്യമുണ്ട്. ഇവിടെ സന്തോഷം, എനിക്കൊരു കപ്പ് കാപ്പി കുടിക്കണം, ഈ സമയത്ത് എനിക്കൊരു കാപ്പി കിട്ടുകയാണെങ്കിൽ അതിന് ഞാൻ 10 രൂപ എനിക്ക് കയ്യിലുണ്ട് ചിലവാക്കാനുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. പക്ഷേ ഇത് ഞാൻ വാഷിങ്ടണിൽ പോയി കുടിക്കണമെങ്കിൽ 2.5 ഡോളറും ടാക്സും കൊടുക്കണം. ഇവിടെ വെച്ച് കണക്ക് കൂട്ടിയാൽ ഞാൻ കാപ്പി കുടിക്കുകയില്ല, 200 രൂപയാവും. ഹാപ്പിനെസ് സെയിമാണ്, ഹാപ്പിനെസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതാണ് അൾട്ടിമേറ്റ് തിങ്. നമ്മൾ സന്തുഷ്ടരായിരിക്കുക, നമ്മുടെ ജീവിതം പരിമിതമാണെന്ന് ആദ്യം മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. പക്ഷേ ആ പരിമിത ജീവിതത്തിൽ നമുക്ക് സന്തോഷമായിരിക്കും, നമുക്ക് സന്തോഷം കൊടുക്കുകയും ചെയ്യാം. അതിനേറ്റവും പ്രധാനമായിട്ട് വേണ്ടത് യു ആർ ടു ഫൈൻഡ് വാട്ട് യു ആർ, നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന് 2 കാര്യമുണ്ട്. എനിക്ക് 2 പേരുടെ ഉപദേശങ്ങൾ, 2 വാക്കുകൾ എനിക്ക് ഉപദേശമായ വാക്ക്. സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു കുട്ടികളോട്, ഇവിടെ എൻ്റെ കൊച്ചുമോനും അതിലുണ്ടായിരുന്നു, അവരുടെ ഈ ഫുട്ബോൾ ടീമിൻ്റെ ബോൾ ബോയ്സായിട്ടുള്ള, അവരോട് പറയുകയുണ്ടായി ഇത് കഴിഞ്ഞിട്ട്, നിങ്ങൾ എന്തുവേണേയാകാം, വലിയ ഫുട്ബോളറാകാം, എന്തുവേണേ, ഒറ്റ കാര്യമാണ്, യു മേ ചീറ്റ് അതേഴ്സ്, മറ്റുള്ളവരെ പറ്റിക്കാം, ബട്ട് ഡോണ്ട് ചീറ്റ് യുവർ സെൽഫ്. നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഡോണ്ട് ചീറ്റ് യുവർ സെൽഫ്, അത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ യു വിൽ ബി ഹാപ്പി. സെക്കൻഡ് ഈസ് അമിതാഭ് ബച്ചൻ പറഞ്ഞ കാര്യമാണ്. അമിതാഭ് ബച്ചൻ പറഞ്ഞു, ഞാൻ വയസ്സ് 75 ആയി, ഇപ്പോഴും 16-17 മണിക്കൂർ ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ടത്. അയ്യേ, വർക്കോ, വർക്കല്ലത്, എനിക്കിഷ്ടമുള്ള പണിയാണ്, ഇഷ്ടമുള്ള പണി ചെയ്യുന്ന വർക്കാണോ? ഇഷ്ടമുള്ളത് ചെയ്യുന്ന വർക്കല്ല. അപ്പോൾ ഏറ്റവും പ്രധാനം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയും അതിൽ നിങ്ങൾ സംതൃപ്തനാകുകയും ചെയ്യുമ്പം അതിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ സഹായം കൊടുക്കാൻ സാധിക്കുമ്പോൾ ശരി, അതാണ് സക്സസ്. സാൻ ഫ്രാൻസിസ്കോയിലെ ആ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ബ്രിഡ്ജുണ്ട്, അത് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രിഡ്ജാണ്. അത് കാണുന്ന അവിടെ പോകാം, എന്നിട്ട് സന്ധ്യയാകുമ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ അന്ന് മുഴുവൻ മഞ്ഞ് മൂടിയിരിക്കുക. അപ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരു 4 കിലോമീറ്റർ അങ്ങേപ്പുറത്തായിട്ടൊരു ദ്വീപ് കണ്ടു. ആ ഐലൻഡിൻ്റെ പേര് അൽക്രാട്ടസ്നായിരുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇത് എനിക്കറിയാവുന്ന ദ്വീപാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്താ കാര്യം,